നമുക്കെന്നും ആഘോഷമാണ് ഓണം, റംസാൻ, ക്രിസ്മസ്, അത് കഴിഞ്ഞ് ന്യൂ ഇയർ. ഈ ആഘോഷങ്ങളിലെല്ലാം നമ്മൾ മധുരം കൂടുതൽ കഴിക്കുന്നു. ആഘോഷമെന്നാൽ മധുരം എന്ന് തന്നെ ആകുന്ന ഒരവസ്ഥയായി മാറിയിട്ടുണ്ട് നമ്മുടെ ഈ ഉത്സവങ്ങളെല്ലാം. പ്രമേഹ രോഗമാണെങ്കിൽ വളരെ കൂടുതൽ, 10% കഴിഞ്ഞ്, 20% കഴിഞ്ഞ് ഇപ്പോൾ പ്രായം കുറഞ്ഞവരിൽ പോലും പ്രമേഹം വളരെ കൂടുതലാണ്. ഈ ആഘോഷവേളകളിൽ പ്രമേഹ രോഗികൾ എന്ത് ചെയ്യണം? ഈ മാസത്തെ ജംസിൽ ഞാൻ സംസാരിക്കുവാൻ പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. മധുരമില്ലാതെ എന്താഘോഷം എന്ന് കരുതുന്നവരുണ്ടാകാം. മധുരം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറയുന്നില്ല, മധുരം അല്പമൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ ആഘോഷമാകാം. പക്ഷേ നമുക്ക് സംഭവിക്കുന്ന വിപത്ത്, അത് ക്രിസ്മസ് ആയാലും അത് ഓണത്തിനുള്ള പായസങ്ങളായാലും അല്ല, നമുക്ക് റംസാനോ ബക്രീദോ അതേ തുടർന്നുണ്ടാകുന്ന ആഘോഷങ്ങളായാലും, ഭക്ഷണം അതിൻ്റെ അളവിലും അതുപോലെ അതിൻ്റെ ചേരുവകയിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അങ്ങനെ വളരെ ആരോഗ്യമുള്ള ഹെൽത്തി ഡയറ്റ് മാത്രം സ്വീകരിച്ച് വരുന്നവർ പോലും ഇത്തരം ആഘോഷവേളകളിൽ വേണമെങ്കിൽ സ്വയം മറന്നു തന്നെ ഇഷ്ടംപോലെ കേക്കുകളും അതുപോലെ മട്ടൻ, പായസം, ലഡു, ജിലേബി, ഒരുപാട് കാര്യങ്ങളിങ്ങനെ കഴിക്കുകയാണ്. ഇതെല്ലാം നമ്മളുടെ ആരോഗ്യത്തെ അല്പ ദിവസങ്ങൾക്ക് മാത്രം ബാധിക്കുകയുള്ളൂ, 3-4 ദിവസങ്ങൾ കഴിയുമ്പോൾ അത് പൂർവസ്ഥിതിയിലാകും എന്ന ഒരു തെറ്റിദ്ധാരണ ഒരുപാട് രോഗികൾക്കിടയിലുണ്ട്. ഇത് ശരിയല്ല. നന്നായ ചികിത്സയിലിരിക്കുകയാണെങ്കിൽ പോലും കൊഴുപ്പും മധുരവുമൊക്കെ കുറച്ച് കൂടുതലായി പോയാൽ അത് പെട്ടെന്ന് 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ കുറഞ്ഞ് വരണം എന്നില്ല. അതങ്ങനെ തന്നെ നിലനിൽക്കുവാനും മറ്റ് അവയവങ്ങൾക്ക് ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുവാനും സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ ശരാശരി 6.5 ആണ്. അദ്ദേഹത്തിന് ആഹാരത്തിന് 2 മണിക്കൂറിന് ശേഷം ഷുഗർ നോക്കുകയാണ് എങ്കിൽ ഒരു 130 അല്ലെങ്കിൽ 135, അതിൽ കൂടാറിയില്ല. അദ്ദേഹം ഓണം കുറച്ച് കാര്യമായിട്ട് തന്നെ ആഘോഷിച്ചു, ദൂരെയുള്ള മക്കളൊക്കെ തിരിച്ച് വീട്ടിലെത്തി, അവരുമായിട്ട് ഒരു 3-4 ദിവസം ആഘോഷിച്ചു, യാത്രകൾ ചെയ്തു. അല്പ ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അങ്ങ് ആഘോഷിക്കാമെന്ന് കരുതി. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് HbA1c നോക്കുമ്പോൾ അത് 9.5 ആയിരുന്നു. പഞ്ചസാര 200-300 ആയിട്ട് നിലനിൽക്കുകയാണ്. അപ്പം നമുക്ക് പെട്ടെന്നങ്ങനെ രക്തത്തിലെ പഞ്ചസാര ഒരുപാട് കൂടുന്ന വിധത്തിൽ ഉള്ള ഭക്ഷണം കഴിക്കുകയാണ് എങ്കിൽ, അതും 1-3 ദിവസങ്ങൾ അടുപ്പിച്ച് ഒരു നിയന്ത്രണവും കൂടാതെ, ഇത് തീർച്ചയായിട്ടും ദൂരവ്യാപകമായ വിപത്തിന് കാരണമായി മാറും. നമ്മൾ ബേസൽ ബോളസ് ഇൻസുലിനാണ് എങ്കിൽ, അല്ലെങ്കിൽ ശരിയായ വിധം ഇൻസുലിൻ എടുക്കുവാൻ അറിയാവുന്ന രോഗിയാണ് എങ്കിൽ, ഭക്ഷണത്തിന് ശേഷം രക്തത്തിലെ പഞ്ചസാര കൂടാത്ത വിധത്തിൽ ഭക്ഷണത്തിനൊത്ത് ഇത്തരം വേളകളിൽ അത് ക്രമീകരിക്കുവാൻ സാധിക്കും. നന്നായിട്ട് ഇൻസുലിൻ പമ്പ് ഉപയോഗിക്കുവാൻ പഠിച്ചിട്ടുള്ള, അതിന് പ്രാപ്തിയുള്ള രോഗിയാണ് എങ്കിലും കാർബ് കൗണ്ടിങ്ങും അതുപോലെ അതിൻ്റെ മാത്തമാറ്റിക്സും ബോളസ് വിസാർഡും ഒക്കെ പ്രയോജനപ്പെടുത്തി പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിലനിർത്തുവാൻ സാധിക്കും. നമ്മൾ ഒരുപാട് വിശന്നിട്ടാണ് ഇത്തരം വേളകളിൽ ആഹാരം കഴിക്കുന്നത് എങ്കിൽ ഒരുപാട് കൂടുതൽ ആഹാരം കഴിക്കുവാനും സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ കൊഴുപ്പ് കൂടിയ ഭക്ഷണം, ഇപ്പോൾ ബിരിയാണിയൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ, കുറച്ച്
കൂടുതൽ സമയം കഴിഞ്ഞിട്ടായിരിക്കും രക്തത്തിലെ പഞ്ചസാര കൂടുന്നത്. ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ രാത്രിയായിരിക്കും പഞ്ചസാര കൂടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടായിരിക്കാം അല്പ ദിവസങ്ങൾക്ക് മാത്രമല്ലേ ഉള്ളൂ ആഘോഷം, അപ്പോൾ ഈ ഭക്ഷണമാകാം എന്ന് ധരിച്ച് നമ്മൾ കൂടുതലായി കഴിക്കുന്നത് നമുക്കൊരുപാട് മനസ്സിന് ദുഃഖം പിന്നീട് പകർന്നു തരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അല്പമൊക്കെ മധുരമാകാം ആഘോഷത്തിന് എന്ന്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഊണിന് ശേഷം പായസം കഴിക്കുമ്പോൾ ആ ഊണിലുള്ള കാർബോഹൈഡ്രേറ്റ് ചോറിലുള്ള കാർബോഹൈഡ്രേറ്റും ഉണ്ടാകും, പായസത്തിലുള്ള മധുരം ഉണ്ടാകും. ആഹാരത്തിന് 2 മണിക്കൂറിന് ശേഷം രക്തത്തിലെ പഞ്ചസാര 135 കൂടാതിരിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷേ ചോറിനൊപ്പം പായസം കഴിക്കുകയാണെങ്കിൽ അത് 200-250 ആകും. അതുകൊണ്ട് ഒന്നുകിൽ ചോറ് വളരെ കുറച്ച് കഴിക്കുക, എന്നിട്ട് അതോടൊപ്പമുള്ള വെജിറ്റബിൾസും കുറച്ച് പായസമാകാം, അല്ല എങ്കിൽ പായസം കുറെ കഴിഞ്ഞിട്ട് കഴിക്കുക, ഇടവേളകളിൽ കഴിക്കുക. മധുരവും രക്തത്തിലെ പഞ്ചസാര കൂടുവാൻ സഹായമാകുന്ന മറ്റ് പദാർത്ഥങ്ങളും ഒരുമിച്ച് കഴിക്കാതിരിക്കുക. ഇപ്പം കേക്ക് കഴിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണമാകാം, പക്ഷെ അതൊരു വലിയൊരു കഷ്ണമാകുമ്പോഴത്തേക്ക് പഞ്ചസാര കൂടുക മാത്രമല്ല, ആ കൂടിയത് അല്പം കൂടുതലായിട്ടുള്ള നമ്മളുടെ മരുന്നുകൾക്ക് നോർമലാക്കാൻ കഴിയാതെ വരും. അപ്പം അങ്ങനെയുള്ള അപകടങ്ങൾ നമുക്ക് സംഭവിക്കാൻ പാടുള്ളതല്ല. ഇനി അടുത്ത വേള മധുരമുള്ള ഒരാഘോഷം വരുമ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ദയവായിട്ട് ഓർക്കുക. JDC ഡയബറ്റീസ് ടീം അംഗങ്ങളിൽ നിന്നും എല്ലാവർക്കും ആശംസകളും നന്ദിയും നേർന്നുകൊണ്ട് അടുത്ത മാസം വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.